ഡിജിറ്റൽ മലയാളി സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സിസ്റ്റർ അഭയയുടെ കഴുത്തിന് ഇരുവശവും നഖം കൊണ്ട് മുറിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് അഭയ കേസിൽ നിർണായക മൊഴി നൽകി മൃതദേഹത്തിന്റെ ഫോട്ടോ പകർത്തിയ വർഗീസ് ചാക്കോ. കേസിൽ 20-ാം സാക്ഷിയാണ് വർഗീസ് ചാക്കോ. 10 ഫോട്ടോകൾ അന്നത്തെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നതായി ചാക്കോ കോടതിയിൽ പറഞ്ഞു. എന്നാൽ 6 മാത്രമാണ് കോടതിയിലെത്തിയത്. ബാക്കി 4 ഫോട്ടോകൾ എവിടെ പോയെന്ന് തനിക്കറിയില്ലെന്നും വർഗീസ് ചാക്കോ മൊഴി നൽകി. ഫോട്ടോകളും നെഗറ്റീവുകളും പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത്. നെഗറ്റീവുകളും രേഖകളിൽ കാണാനില്ല. മഠത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്രതിഫലമായ 200 രൂപ നൽകിയത്. ബില്ല് താൻ അവിടെ ഏൽപ്പിച്ചിരുന്നു. ഫോട്ടോ മഠത്തിനാണോ പോലീസിനാണോ കൈമാറേണ്ടതെന്ന് സംബന്ധിച്ച ആദ്യം ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നെങ്കിലും SP മൈക്കിൾ നിർദ്ദേശിച്ചതു പ്രകാരം പോലീസിന് നൽകി. പൊതുപ്രവർത്തകനും കേസിൽ സാക്ഷിയുമായ കളർകോട് വിജയകുമാറിൻ്റെ എതിർവിസ്താരവും ഇന്നലെ പൂർത്തിയായി. നേരത്തെ 2 സാക്ഷികൾ കൂറുമാറിയിരുന്നു. അഭയ കേസിൻ്റെ വിചാരണ ഇനി മുതൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കോടതി സമയത്തിന് 1 മണിക്കൂർ മുൻപായി 10 മണിക്ക് ആരംഭിക്കുമെന്ന് പ്രത്യേക കോടതി ജഡ്ജി വിസ്താരത്തിന് ശേഷം അറിയിച്ചു. അഭയ കേസിൽ പ്രോസിക്യൂഷന് അനുകൂലമായി 4-ാമത്തെ സാക്ഷിയാണ് കോടതിയിൽ മൊഴി നൽകുന്നത്. കോടതിയിൽ ആദ്യ വിചാരണ നടത്തിയ സിസ്റ്റർ അഭയയുടെ കൂടെ താമസിച്ചിരുന്ന അനുപമ കൂറുമാറിയത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. കോൺവെന്റിന് സമീപം താമസിച്ചിരുന്ന സഞ്ജു മാത്യുവും കൂറുമാറിയിരുന്നു. കോൺവെന്റിലെ അടുക്കള ഭാഗത്ത് അഭയയുടെ വസ്ത്രം കണ്ടെന്നായിരുന്നു അനുപമ CBIയോട് വ്യക്തമാക്കിയത്. എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നായിരുന്നു കോടതിക്ക് മുമ്പാകെ നൽകിയ മൊഴി. സംഭവം നടന്ന തലേദിവസം രാത്രി പ്രതികളിൽ ഒരാളായി ഫാദർ കോട്ടൂർ സ്കൂൾ കോൺവെന്റിന് പരിസരത്ത് കണ്ടെന്നായിരുന്നു സഞ്ജു പി മാത്യു CBIക്ക് മുമ്പാകെ നൽകിയ മൊഴി. എന്നാൽ കോടതിയിൽ ഇത് മാറ്റി പറയുകയായിരുന്നു. 177 സാക്ഷികളെയാണ് CBI കുറ്റപത്രത്തിൽ അനുബന്ധമായി ചേർത്തിട്ടുള്ളത്. ഡിജിറ്റൽ മലയാളി ന്യൂസ്, കോട്ടയം.